ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് ഇന്ന് നൂറിനാട് പാറയിലുള്ള ഫാമിലി തട്ടുകട എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പൊ പാർസൽ സർവീസേ ഉള്ളൂ. അവിടുത്തെ ചിക്കൻ ഫ്രൈ, അതൊരു പ്രത്യേകതരം ചിക്കൻ ഫ്രൈ ആണ്. നമ്മുടെ സാധാ ചിക്കൻ ഫ്രൈ പോലല്ല, 65 അല്ല, എന്നാൽ ഒരു സ്പെഷ്യൽ ആണ് അവിടുത്തെ. അപ്പൊ നമുക്ക് പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ബീഫ് ഫ്രൈ ഒക്കെ മേടിച്ചോണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. പാർസൽ സർവീസേ ഉള്ളൂ, അപ്പൊ നമുക്കിനി മേടിച്ചോണ്ട് പോവാം. അപ്പൊ നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നേരെ ഇതിനി പ്ലേറ്റിനകത്തോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതാ ആദ്യം തന്നെ തുറന്നപ്പം സംഭവം വന്നിട്ട് ചിക്കൻ ഫ്രൈ ആണോ അതോ ബീഫ് ഫ്രൈ ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ബീഫ് ഫ്രൈ തന്നെ കേട്ടോ. അടിപ്പിക്കട്ടെ നമുക്ക്. ഞാൻ അടുത്തത് ഇത് ചിക്കൻ ഫ്രൈ ആണ്, കാരണം അതിൻ്റെ ഇത്തിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ആഹാ, അയ്യോ, തിന്നാൻ തോന്നുന്നു. അവിടിരിക്കട്ടെ, പിന്നെ കഴിയും. ണ്ടോ ചിക്കൻ ഫ്രൈ. പിന്നെ നമ്മുടെ പൊറോട്ട, നമുക്കിനി ഇതെല്ലാം ഇങ്ങോട്ടാക്കാം. ചിലപ്പോൾ നമുക്ക് ഗ്രേവിയും തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. നമുക്ക് പൊറോട്ട ഇങ്ങോട്ട് വെക്കാം. 5 പൊറോട്ടയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ, ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇതാ ചിക്കനൊക്കെ ഉണ്ടോ. അയ്യോ, അടിപൊളി. അതുപോലെ ബീഫും ഇതാ നെയ്യ് സാധനമാണ്. പിന്നെ ഗ്രേവിക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി പതിയെ ആദ്യം നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ചിക്കൻ 65 കാട്ടിലും ചെറിയ പീസസാണ്, ബോണോട് കൂടിയുള്ള പീസസ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മൾ അങ്ങും ഇങ്ങോട്ടുള്ള ബോണ് 70 റേറ്റ് വരുന്നത്, 70 ഇതും അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബീഫ് കഴിക്കാം. അപ്പോൾ ആ ബീഫിൻ്റെ ക്വാളിറ്റി തന്നെ നോക്കിയതാ. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. തേങ്ങാക്കൊത്തും, തേങ്ങക്കൊത്ത് അവിടെ കേട്ടോ. ആദ്യം ബീഫ് തന്നെ കഴിക്കാം. ബീഫ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ചൂവിയല്ല, നല്ല രീതിയിൽ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 1-2 ബൈറ്റ് തന്നെ ഞങ്ങൾ ഇതാകുന്നുണ്ട്. അടിപൊളി. അതിൻ്റെ ആ മസാലയും സവാളയും കൂടെ സൂപ്പർ. അപ്പം നമുക്കേ പൊറോട്ടയും, പൊറോട്ട ഒരു ഇത്തിരി തണുത്ത് പോയി കേട്ടോ, ചൂട് പൊറോട്ടയല്ല. ഇതാ ലേശം ഗ്രേവിയും. പിന്നെ നമുക്കിത് ആ ചിക്കൻ അങ്ങോട്ട് വെച്ചിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം കേട്ടോ, ആ ഗ്രേവി ഇല്ല എന്ന് കഴിച്ച് നോക്കട്ടെ. ഗ്രേവിയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അടിപൊളി ചിക്കൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഫ് നോക്കാം. അപ്പം ചിക്കൻ അടിപൊളിയാണ്, നമുക്കിനി ബീഫിലേക്ക് പോകാം. ബീഫ് ഇത്തിരി സവാളയും കൂടെ നോക്കാം. ചുരുട്ടി പൊറോട്ടയോടുകൂടെ എപ്പോഴും ബീഫ് തന്നെ അടിപൊളി. പക്ഷേ രണ്ടുകൂടെ താരതമ്യേന പൊറോട്ടയുടെ കൂടെ ബീഫ് അടിപൊളിയാണ്. പക്ഷേ ചിക്കൻ നമുക്ക് വെറുതെ ഇങ്ങനെ പെറുക്കി തിന്നാൽ എല്ലാം ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് പൊറോട്ടയുടെ കൂടെ മോശമൊന്നും അല്ല കേട്ടോ, അടിപൊളിയാണ്. സാധാരണ ചിക്കൻ ഫ്രൈ കാട്ടിലും പൊറോട്ടയുടെ കൂടെ ബീഫ് ഫ്രൈ ആണല്ലോ, ഇതും അടിപൊളിയാണ്. ഇത്ര കൂടെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചതല്ല, നടക്കാനൊന്നുമില്ല. പക്ഷെ വേണ്ട, വീട്ടുകാർക്ക് കൂടെ കൊടുത്ത് ഞാൻ ഫിനിഷ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടത്. ബൈ ബൈ.
ഓ ഹോ 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 ഹോ